എത്ര നേരായി അയച്ചാ കാത്തിരിക്കണേ? ഇന്ന് സിനിമ കാണാൻ പറ്റുമെന്ന് തോന്നണില്ല. നിങ്ങളൊന്നും ഉണ്ടാണ്ടിരുന്നേ, മണിപ്പോ അതിനൊന്നല്ലേ ആയിട്ടുള്ളൂ. മുത്തശ്ശൻ വരും, വരുന്ന വഴിയിൽ കത്തി വയ്ക്കാൻ അച്ഛൻ ആരെങ്കിലും കിട്ടിക്കാണും. ഇന്ന് നിങ്ങളുടെ അച്ഛൻ നിങ്ങളെ പറ്റിച്ചു. വാ മക്കളെ, നമുക്ക് നമ്മുടെ വീട്ടിൽ പോവാം. ലക്ഷ്മി, നീ അങ്ങനെ പറയല്ലേ. ഞാൻ കെ ബി പണിക്കരുടെ മകനാണെങ്കിൽ ഇന്ന് നമ്മൾ പുറത്തു പോയിരിക്കും. ചേട്ടാ, നിങ്ങൾ തമ്മിൽ വഴക്കൂടണ്ട. അച്ഛൻ ദൂരൊന്നും പോയി കാണില്ല. വേണമെങ്കിൽ ഞാനൊന്ന് പോയി നോക്കിട്ട് വരാം. ഓ, നോക്കാൻ പോണ ഒരാള് പോലെ വലുതായി, ഇപ്പോഴും അച്ഛന്റെ കാൽച്ചുവട്ടിലാ. മീനാക്ഷി, നല്ലൊരു ദിവസമായിട്ട് നീ എന്നെ മേടിക്കും. ഓ, നിങ്ങള് എന്നെ തല്ലുന്നല്ലേ, എന്നെ ചിരിപ്പിക്കല്ലേ കൃഷ്ണേട്ടാ. അച്ഛനെവിടെ പോയിരിക്കണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ആ ആ ഒളിച്ചോടക്കാരില്ലേ, അവളെ കാണാൻ പോയതായിരിക്കും. അച്ഛൻ ആരെ കാണണം ആരെ കണ്ടാന്ന് അച്ഛൻ തീരുമാനിക്കും. ഈശ്വര, ഇനി അവൾക്ക് എത്ര കൊടുത്തതാണ്? കൊടുത്തോട്ടെ, അത് അച്ഛന്റെ മോളല്ലേ. നിങ്ങൾ ഇവിടെ തല്ലുകൂടാനാണോ വന്നിരിക്കുന്നേ? ഷോ കൃഷ്ണ, നീ ആക്കാവല്ല വരെ ഒന്ന് പോയി നോക്കിട്ട് വന്നേ. അയ്യോ, ഞാൻ പിടിച്ചുണ്ട് അച്ഛനെ, ഞാൻ പിടിക്കാം. മാറി മാറി വാസു, അങ്ങോട്ട് പോകുമ്പോ കയ്യ് പിടിക്കാൻ നീ മാത്രം ഉണ്ടായിരുന്നുള്ളൂ. അതിനെന്താ, തിരിച്ചു പോകുമ്പോ മക്കളൊക്കെ എടുത്തുണ്ട് പോവല്ലേ. ഓട്ടക്കാരോ ഓട്ടക്കാരന്റെ പണി നോക്കിയാ മതി, ഞാൻ കുടുംബ കാര്യങ്ങളിൽ ഇടപെടണ്ട. എന്താ വല്ലാത്ത ചുമക്കുന്നല്ലോ. ഒന്ന് വീശി കൊടുത്താ, ഒന്ന് വീശി കൊടുത്താ. കുടിക്കാൻ ഇത്തിരി വെള്ളം ഞാൻ എടുക്കാം. കൊണ്ടുവരാം, ഇപ്പൊ തരാം. ഞാൻ എടുക്കാം. ഇന്ന് എന്റെ മക്കൾക്കും മരുമക്കൾക്കും പേരക്കുട്ടികൾക്കും എന്നെ ഇഷ്ടം തോന്നണ ദിവസം. മുത്തച്ഛൻ എത്ര നേരം എവിടെയായിരുന്നു? ഞാൻ പുറത്തേക്ക് ഒന്ന് പോയതാ. അമ്മായിനെ കാണാൻ പോയിരുന്നോ? ഏയ്, അത് നിന്റെ അച്ഛന് ഇഷ്ടാവില്ല. വെള്ളം ഇപ്പൊ കൊണ്ടുവരും. അച്ഛാ, അച്ഛന് ഇഷ്ടപ്പെട്ടിട്ടുള്ള മഞ്ഞൾ ലഡു ഞാൻ വാങ്ങിച്ചതാ, കഴിക്കി. അച്ഛന് ലഡുവിനെക്കാട്ടും ഇഷ്ടം ജിലേബി അല്ലേ, ജിലേബി കഴിക്കുക ആദ്യം. ഇതൊക്കെ കഴിച്ച പഞ്ചാര അളവ് കൂടും. ഈ പുരാവസ്തുവിനെ എത്രയും പെട്ടെന്ന് മേലേക്ക് എടുക്കണതാ എന്റെ മരുമക്കളുടെ ഒക്കെ ആഗ്രഹമല്ലേ. അച്ഛാ, ചങ്കില് കൊള്ളുന്ന വർത്തമാനം പറയല്ലേ അച്ഛാ. അച്ഛാ, അച്ഛൻ 50 കൊല്ലം കൂടി ജീവിക്കണമെന്നാണ് എന്റെ എന്റെ ഭാര്യയുടെയും ആഗ്രഹം. അതെ 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 അതെ, ഞാനും അങ്ങനെ തന്നെ ആഗ്രഹിക്കുന്നു. അത് വല്ലാണ്ട് അങ്ങോട്ട് കുറഞ്ഞു പോയില്ലോ മക്കളെ. നിങ്ങൾ എന്താ ആഗ്രഹിക്കുന്നെന്ന് അച്ഛന് നന്നായിട്ട് അറിയാം. അച്ഛാ, അച്ഛന്റെ പണവും സ്വത്തും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. ഞാനും. മക്കളെ, നിങ്ങളുടെ അഭിനയൊക്കെ അച്ഛന് മനസ്സിലായി. ഗോപാല, എന്താ അച്ഛാ, ഞങ്ങള് പോയിട്ട് വരട്ടെ. പോയി വരട്ടെ അച്ഛാ, ഞങ്ങള് പോവാട്ടാ.
വേഗമായോ കുട്ടികളെ, നമുക്ക് സിനിമയ്ക്ക് പോവാം. മീനക്ഷി വേഗം നടക്ക്, ഇനിയിപ്പോ ടിക്കറ്റ് കിട്ടിയാ പോ. സിനിമയൊക്കെ തുടങ്ങിണ്ടാവും, നമ്മളൊക്കെ അവിടെ ചെല്ലുമ്പോഴേക്ക്. നമുക്കൊരു ബിസിനസ് തുടങ്ങിയാലോ? ബിസിനസ് ആണെങ്കിൽ എന്റെ കയ്യിൽ ബെസ്റ്റ് ഒരു ഐഡിയ ഉണ്ട്. ലക്ഷങ്ങളുടെ സമ്പാദ്യം ഉണ്ടാക്കാം. ഓൺലൈൻ ബിസിനസ് ആണ് മാർക്കറ്റിംഗ്. ഒരു മുട്ടു സൂചി തൊട്ടിട്ട് കമ്പ്യൂട്ടർ വരെ നമുക്ക് അവരുടെ വീടുകളിൽ എത്തിച്ചു കൊടുക്കാം. ലക്ഷങ്ങളാണ് പോക്കറ്റ് വരെ. ലക്ഷങ്ങളാണെങ്കിൽ ഒരു ലക്ഷം രൂപ അല്ലാണ്ട് ഞാൻ സമ്മതിക്കില്ല. എടാ, ഒരു ലക്ഷം രൂപ എങ്ങനെയുണ്ടോ പോക്കറ്റിൽ വെക്കാൻ? അത് വല്ല ബാഗിലോ പെട്ടിയിലോ ഒക്കെ വെക്കണ്ടേ? ബാഗ് വരിക്കാൻ കാശ് വേണ്ടേ? അത് കടം മേടിക്കണം. നമുക്ക് ലോൺ എടുത്തൂടെ? ഈ ആൾക്കാരയിലിരിക്കുന്നവർക്ക് ആര് കാശ് കടം തരാനാ? അതൊക്കെ നമ്മുടെ കഴിവാണ്, നമ്മൾ ചോദിക്കണം. ചോദിച്ചു മേടിക്കണ എല്ലാവരും അറിയുന്നു. ഇനി ചോദിച്ചാ കിട്ടൂല, തല്ലിയാ കിട്ടൂ. ആള് സ്വാതന്ത്ര്യ സമര സേനാനി അല്ലേ നമ്മളെ? ആള് കുറവാണല്ലോ. മാഷ ഇരിക്കും. മാഷെ മാഷയുടെ സ്വാതന്ത്ര്യ സമര വീരകഥകളൊക്കെ കേട്ട ആൾക്കാർക്കൊക്കെ മടുത്തു മാഷെ. ഇപ്പൊ ആൽത്തറമേല് മാഷ കാണുമ്പോ ആൾക്കാരൊക്കെ എക്സ്കേപ്പ് ആവുക. വേറെ വല്ല കഥകളൊക്കെ പറയും മാഷെ. മൂത്തവർ ചൊല്ലും മുതുനെല്ലിക്ക, ആദ്യം കഴിക്കും പിന്നെ ആ മതിരിക്ക. 1947 ആഗസ്റ്റ് മാസം 14th അസ്തമനാൽപ്പരം 12 നാഴികയും 16 വിനനാഴികയും ചേർന്ന സമയത്താണ് ഭാരതത്തിന് സ്വാതന്ത്ര്യം കിട്ടുന്നത്. സ്വാതന്ത്ര്യത്തിനൊക്കെ മുമ്പുള്ളൊരു കഥയാ. അന്ന് ഞാൻ പള്ളിക്കൂടത്തിൽ പഠിക്കുക. ആണോ? ഞാൻ അതറിഞ്ഞില്ലല്ലോ. അത് നിന്റെ അച്ചാച്ചനറിയാ, മാഷ് പറഞ്ഞോ. സ്വാതന്ത്ര്യത്തിനൊക്കെ മുമ്പുള്ളൊരു കഥയാ. അന്ന് ഞാൻ പള്ളിക്കൂടത്തിൽ പോണ കാലം, ഞാനും ഗൗരിയും ഗോപാലനും ഒക്കെ അങ്ങനെ നടക്കും. ഇതൊക്കെ ഒരുപാട് കേട്ടിട്ടുള്ള തന്നെ മാഷേ, വേറെ വല്ല കഥയും പറ. മാഷേ, ഞങ്ങൾക്കറിയേണ്ട ചരിത്രം പുരാണൊക്കെ ഈ വിരൽ തുമ്പിൽ കിട്ടുമ്പോ പിന്നെ എന്തിനാ മാഷ ഇതൊക്കെ പറഞ്ഞ് വെറുതെ വായല വെള്ളം പറ്റിക്കണ്? പുതുതലമുറയ്ക്ക് പഴം കഥകളോട് പുച്ഛം. നിങ്ങളറിയണം നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന്. അന്ന് ഞങ്ങളൊക്കെ ജയിലിൽ കിടക്കണ കാലത്ത് ഗോതമ്പൂട്ടിയാ കിട്ട, കിട്ടിയെങ്കി കിട്ടി, ഇല്ലെങ്കി ഇല്ല. ഇന്ന് ജയിലില് ഓരോ ദിവസം മെനുവാണെന്നാ കേട്ടിരിക്കണത്. എന്നിട്ടും ജയിലിൽ പോവാൻ ആളുകൾക്ക് പേടിയാ. മാഷ് ഇപ്പൊ പറഞ്ഞതൊന്നും മനസ്സിലായി? മാഷ് നേരത്തെ പറഞ്ഞതും ഇപ്പൊ പറഞ്ഞതിന്റെ അർത്ഥം ഒന്ന് തന്നെയാ, സ്വാതന്ത്ര്യം. എന്താ മാഷേ ഒരു വിഷമം പോലെ? ഒന്നുമില്ല, കുട്ടികൾക്കൊന്നും ഈ പഴഞ്ചന്റെ വാക്കുകള് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടാവണില്ല. അതൊന്നും സാരല്ല മാഷേ, ഒക്കെ ശരിയോ? എന്നാ ശരി. ശരി. ആ തകർന്ന മനസ്സുമായി പോകുന്ന ആ മനുഷ്യനെ നിങ്ങൾക്ക് ശരിക്കറിയോ? ഇനി മാഷം തുടങ്ങിക്കാം.
നിങ്ങൾക്കറിയില്ലെങ്കിലേ നിങ്ങൾ നിങ്ങളുടെ അച്ഛനോടോ അച്ചാച്ചനോടോ ഒന്ന് ചോദിച്ചു നോക്കും. അപ്പൊ പറഞ്ഞു തരും അദ്ദേഹം ആരാണ്. നമ്മളെ പോലെയുള്ളവർക്ക് ഈ ആൽത്തറയിലിരിക്കുവാനും ഈ വഴി നടക്കുവാനും സ്വാതന്ത്ര്യം നേടിത്തന്നത് അദ്ദേഹത്തെ പോലെയുള്ള വലിയ മനുഷ്യരുടെ കഠിന പ്രയത്നത്തിന്റെ ഫലമായിട്ടാണ്. അതിന് വിഷമിപ്പിക്കാൻ വേണ്ടി ഞങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. നിങ്ങൾക്കറിയോ അദ്ദേഹത്തിന്റെ മനസ്സിൽ നീർപുകയുന്ന ഒരുപാട് ചിന്തകളുണ്ട്. അത് കേൾക്കാൻ മനസ്സ് കാണിക്കാത്ത നിങ്ങളാണ് ആ മനുഷ്യന്റെ ഏറ്റവും വലിയ ദുഃഖം. എനിക്കൊരു അപേക്ഷയുണ്ട്. അദ്ദേഹത്തെ നിങ്ങൾ അംഗീകരിച്ചില്ലെങ്കിലും അദ്ദേഹത്തെ നിങ്ങൾ അപമാനിക്കരുത്. ഇതെന്റെ ഒരു അപേക്ഷയാണ്. ചേട്ടനും ചേട്ടത്തെയും വിളിച്ചിരുന്നു കേട്ടോ. എന്തിനാ നിന്നെ വിളിക്കണേ? നിങ്ങളെ വിളിച്ചിട്ട് ഒരു കാര്യമില്ലെന്ന് അവർക്കറിയാലോ. നീ കാര്യം പറ. അതെ, മക്കളൊക്കെ വലുതായി വരികയല്ലേ, പഠിപ്പിച്ച് വേണം, കെട്ടിച്ചയക്കണം, അതിനെ കുറിച്ച് വല്ല വിചാരം ഉണ്ടോ? നീ എന്തിനാ തുള്ളണേ? അതൊക്കെ അതിന്റെ സമയമാകുമ്പോ നടക്കും. നടക്കും നടക്കും. ചേട്ടനും ചേട്ടത്തെയും കൂടി ഇങ്ങോട്ട് വരിക, അച്ഛനോട് ആ ഭാഗം വെപ്പിന്റെ കാര്യം പറയാം. നിങ്ങളും കൂടി പറയൂ ചേട്ടാ. അതൊന്നും നടക്കില്ല. ഞാൻ ഇന്ന വരെ അച്ഛന്റെ മുഖത്ത് നോക്കിട്ട് ഒരു കാര്യം ആവശ്യപ്പെട്ടില്ല. മുഖത്ത് നോക്കണ്ട, നിങ്ങക്ക് താഴത്ത് നോക്കി പറയാലോ. എനിക്കൊന്നും കേക്കണ്ട, ഞാൻ പോവുക. നമ്മൾ കണ്ട സിനിമ സൂപ്പർ ആയിരുന്നല്ലേ അച്ഛ. അതിനച്ഛൻ കുറുക്കം വലിച്ച് കിടന്ന് ഉറങ്ങല്ലായിരുന്നോ? ബെസ്റ്റ്. അച്ഛന്റെ മക്കൾക്ക് അത് പറഞ്ഞിരുന്നോ? രണ്ടാളോ ഒപ്പത്തിനൊപ്പായി, കെട്ടിച്ചു വിടേണ്ട വിചാരമൊന്നും ഇല്ലല്ലോ നിങ്ങൾക്ക്. ഈ അമ്മ എപ്പോഴും അതെ, ഈ ഒരു സംസാരം മാത്രമേ ഉള്ളൂ. നിങ്ങൾ അച്ഛനോട് പറഞ്ഞിട്ട് ആ ഭാഗവയ്പിന്റെ കാര്യം റെഡിയൊക്കെ നോക്ക്, നമുക്കൊരേ ബാങ്ക് ലോണൊക്കെ ഉള്ളതല്ലേ. അച്ഛനോട് ഇത്രയും കാലമായിട്ട് ഞാൻ ഇതുവരെ ഒരു കാര്യം മുഖത്ത് വയ്ക്കാൻ പറഞ്ഞിട്ടില്ല. ഇപ്പൊ ഇനി ഈ ഒരു സമയത്ത് ഞാൻ എങ്ങനെ? മുത്തശ്ശന്റെ കയ്യില് പൂത്ത കാശിനിടുന്നു പറയുന്നത് കേട്ട അച്ഛൻ. ഞങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ അങ്ങനെ പറയുന്നുണ്ട്. ഒന്നൊന്ന് സംസാരിച്ച് നോക്ക അച്ഛ, ചിലപ്പോ ശരിയായാലോ. നിങ്ങൾ ഇനി ഒന്നും പറയണ്ട, ആ കൃഷ്ണനോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ റെഡിയാക്ക നോക്ക്. ചെല്ലച്ഛ, അമ്മ പറയുന്നത് ഒന്ന് ചെയ്യേ. കൃഷ്ണനായിട്ടൊന്ന് ആലോചിക്കട്ടെ. എന്താ പതിവില്ലാണ്ട് മക്കള്? ഒന്നുമില്ല, അച്ഛനെ ഒന്ന് കാണണം തോന്നി. പിന്നെ നീ പറ. നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ഒന്നുമില്ല. ചേട്ടന്മാർക്ക് എന്തോ അച്ഛനോട് പറയാനുണ്ട്. എന്താന്ന് വെച്ചാലും നിങ്ങക്ക് പറയാലോ. മുത്തച്ഛ, ഞാൻ പറയാം. അച്ഛനും കൊച്ചച്ഛനും പറയാൻ പേടിയാ. ഭാഗം വയ്പ് അടുത്ത് ഇവർക്കുള്ളതെല്ലാം വീതിച്ചു കൊടുക്കാനാ പറയുന്നത്. ഗോപാല, നിന്റെ മകള് മിടുക്കിയ, അവള് നിന്നോളം വളർന്നു. മക്കളൊക്കെ വളർന്നു വരില്ല. അവരുടെ പഠിപ്പിനൊക്കെ ഒരുപാട് പണം ചെലവ്. അച്ഛ, ഭാര്യ മക്കളൊക്കെ കുറെ കാലമായി പറയണേ, നല്ലൊരു വീട് കിട്ടും. മക്കളിങ്ങളെ അടുത്തുവാ. ബ്രിട്ടീഷുകാര് പൂത്തിട്ട് ചവിട്ടിയ പാടുകള് ഇന്നും എന്റെ മുതുകത്തുണ്ട്. അതിനേക്കാളും വലിയൊരു ചവിട്ട് കിട്ടരുതെന്നായിരുന്നു എന്റെ പ്രാർത്ഥന. ഇപ്പോ എനിക്കത് കിട്ടി. ഞങ്ങൾക്ക് ഞങ്ങളുടെ ഭാവി സുരക്ഷിതാക്കണ്ട. സ്വാതന്ത്ര്യ സമര സേനാനിയുടെ മക്കൾ നിന്നിട്ട് ഞങ്ങക്ക് എന്താ കാര്യം? അഭിമാനിക്കാം നിങ്ങക്ക്. വഴി നടക്കാനും ഇഷ്ടപ്പെട്ട വസ്ത്രം ഉടുക്കാനും ഉണ്ണാനും ഉറങ്ങാനും സ്വാതന്ത്ര്യം നേടിത്തന്ന സ്വാതന്ത്ര്യ സമര സേനാനിയുടെ മക്കളാണെന്ന് അഭിമാനിക്കാം. ഇതൊക്കെ ഞങ്ങൾ കുഞ്ഞുനാള് മുതൽ കേൾക്കാൻ തുടങ്ങിയതല്ലേ ഗോപാല. എനിക്ക് മുറിക്കാമല്ല, എനിക്കുള്ളതെല്ലാം വീതിച്ചു തരാം. മരണം വരെ എന്റെ എല്ലാമായിരുന്നു ഗൗരി കിടക്കുന്നിടത്ത് ഒരാറടി മണ്ട്, അത് മതി എനിക്ക്.
എഴുത്തുകുത്തുകൾ തുടങ്ങിക്കോളൂ. എവിടെയാണെന്ന് വെച്ചാൽ ഞാൻ ഒപ്പിട്ടു തരാം. അച്ഛനൊരാഗ്രഹണ്ട്. അപ്പയുടെ ജീവമായി നിലനിൽക്കണ വീട്ടിൽ കിടന്ന് മരിക്കണം. സാധിപ്പിച്ചു തരൂ നിങ്ങള്. എന്തൊട്ട കാണിക്കണത്? വെക്കി വെക്കി. ഇപ്പൊ നീ ജയിക്കില്ലേ? അത് ഞാൻ ജയിക്കണല്ലോ. അപ്പൊ ആ കാശറിനെ നീ കളിക്കണ്ട, ഞാൻ കളിക്കില്ല. നമ്മുടെ സ്വാതന്ത്ര്യ പബ്ബിലേ ആളെ വഴിക്കൊന്നും കാണാനില്ലല്ലോ. അപ്പൊ നിങ്ങൾ അറിഞ്ഞില്ലേ ഒന്നും? അയാളുടെ മക്കൾക്ക് കംപ്ലീറ്റ് വീതം വെച്ച് കൊടുത്തപ്പുണ്ടല്ല, അതൊക്കെ മേടിച്ച് മക്കളങ്ങോട്ട് പോയി. അദ്ദേഹം ചായയും ഭക്ഷണം ഒക്കെ കഴിക്കണ്ടാവോ? ആലോചിക്കുമ്പോ തന്നെ കഷ്ടം തോന്നുന്നത്. നമുക്ക് അവിടം വരെ പോയാലോ? അന്ന ഒരു കാര്യം ചെയ്, നിങ്ങൾ പോയിട്ട് പോയോ, ഞാൻ അത്യാവശ്യമായിട്ട് വീട്ടിൽ പോയിട്ട് ഒന്ന് വരാം. അങ്ങനെയാണല്ലോ. എങ്ങോട്ടും പോയി? പണിക്കരട്ടോ. വാതില് തുറന്നെടുക്കണ്ട, കാണാനൊന്നുമില്ല. തുറന്നെടുക്കണ്ട്, നോക്കാം. ആ അവിടെ ഉണ്ട്. അയ്യോ, എല്ലാവരും അവസ്ഥ തന്നെ. പതുക്കെ പിടിച്ചോട്ടാ, പിടിച്ചോ പിടിച്ചോ, പതുക്കെ മതി. നടക്കേണ്ടിണ്ട ആളാ. പിടിച്ചോ പിടിച്ചോ, നല്ല ചുമയുണ്ടല്ലോ. പിള്ളേരൊന്നുമില്ല അല്ലേ? ഇങ്ങോട്ടിരുന്നോട്ടാ, പതുക്കെ ഇരുന്നോ. മക്കളൊന്നും ഉണ്ടായിട്ട് വലിയ കാര്യമൊന്നുമില്ല. നീ പിടിക്ക് പിടി. ആ അവിടെ ഇരുന്നു, അവിടെ ഇരുന്നു ചാരി ഇരുന്നു. ആ അവിടെ ഇരുന്നോട്ടാ. മാഷേ, അറിവില്ലായ്മ കൊണ്ട് ഒരുപാട് തെറ്റിയതുണ്ട്, മാപ്പ്. ചരിത്രമറിയാൻ താല്പര്യമില്ലാത്ത ഈ പുതിയ തലമുറയുടെ ഓർമ്മയ്ക്കായി നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന സ്വാതന്ത്ര്യ സമര സേനാനികളെ ഈ ദിവസമെങ്കിലും നമുക്ക് ഓർക്കാം, ഓർമ്മയിൽ സൂക്ഷിക്കാം. വന്ദേ മാതരം.